തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന എന്ന ശക്തമായ വികാരത്തോടു കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. കേരളത്തെ അത്ര പെട്ടെന്നൊന്നും ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരളം തലയുയർത്തി നിൽക്കും. ഇത് പ്രഖ്യാപിച്ചത് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, തളരില്ല കേരളം, തകരില്ല കേരളം, തകർക്കാനാവില്ല കേരളം. കയ്യടിയോടുകൂടിയാണ് ഭരണപക്ഷം ഈ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത്. സർ, കേന്ദ്ര സർക്കാരിൻ്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ പരിധിവെച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ എന്ന ശക്തമായ വികാരത്തോടു കൂടി നമുക്ക് മുന്നേറാൻ കഴിയണം. നമ്മുടെ നേട്ടങ്ങളെയും പുരോഗതികളെയും മുന്നോട്ട് കൊണ്ടുപോകാനും നവകേരളം സൃഷ്ടിക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ കേരളീയരെയാകെ ഒറ്റ മനസ്സോടെ അണിനിരത്തുന്നതിന് സർക്കാർ നേതൃത്വം നൽകും. നിയമപരവും പരമായും ഭരണഘടനാപരമായും അർഹമായ മുഴുവൻ അവകാശങ്ങളും സഹകരണ ഫെഡറലിസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ശക്തമായ പ്രവർത്തനത്തിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. സർ, കേന്ദ്ര സർക്കാരിൽ നിന്നും ന്യായം ലഭിക്കുന്നവരെ കാത്തിരിക്കാനല്ല, മറിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാധ്യതകളെ ആകെ ഉപയോഗിച്ച് പൊതു സ്വകാര്യ മൂലധന നിക്ഷേപം ശക്തിപ്പെടുത്തി പദ്ധതികൾ അതിവേഗം നടപ്പിലാക്കാനാണ് സർക്കാർ പരിശ്രമിക്കുക. ഇതുവരെ ചെയ്തു വന്നിരുന്ന മാതൃകകളും രീതികളും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദി ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കും. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പൂർത്തിയാക്കാവുന്നതും തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്നതുമായ മേഖലകൾ, ഇടക്കാല പദ്ധതികൾ, ദീർഘകാല പദ്ധതികൾ എന്നിങ്ങനെയുള്ളവർ രൂപപ്പെടുത്തി പ്രവർത്തനം നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത്. സർ, അടുത്ത 3 വർഷ കാലയളവിനുള്ളിൽ കുറഞ്ഞത് 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തന പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പരിപാടികൾ, കൊച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, കൊച്ചിയിലും പാലക്കാടും കണ്ണൂരും സ്ഥലമേറ്റെടുത്തിട്ടുള്ള വ്യവസായ ഇടനാഴികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഐ ടി അധിഷ്ഠിത മേഖല, ITES എന്നിവയുടെ വികസനത്തിന് പ്രോത്സാഹനം നൽകും. വിദ്യാഭ്യാസ രംഗത്ത് മൂലധന നിക്ഷേപം ആകർഷിക്കുന്ന പദ്ധതികൾ ആരംഭിക്കും. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെ ചേർന്ന് പഠിക്കാവുന്ന നിയമപരിഷ്കാരങ്ങൾ വരുത്തും. സർ, ആരോഗ്യരംഗത്ത് വിദേശത്തു നിന്നുൾപ്പെടെയുള്ള രോഗികൾക്ക് വന്ന് ചികിത്സിക്കാൻ കഴിയുന്ന പ്രത്യേക സൗകര്യം സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തും. മെഡിക്കൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിനുള്ള പദ്ധതികൾ വേഗത്തിൽ വികസിപ്പിക്കും. കാർഷിക മേഖലയിലെ തുണ്ടുഭൂമികൾ ഒരുമിച്ച് ചേർത്ത് ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളും പദ്ധതികളും പ്രോത്സാഹിപ്പിക്കും. ഇതിന് നിയമപരവും നയപരവുമായ പിന്തുണ ഉറപ്പുവരുത്തും. സർ, കേരളത്തിലെ ചെറുപട്ടണങ്ങളിൽ ഉൾപ്പെടെ വ്യാപിച്ചു വളരുന്ന പുതുതലമുറ വ്യവസായങ്ങളെയും സ്റ്റാർട്ടപ്പുകളെയും വർക്ക് നിയർ ഹോം സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും ഉൾപ്പെടെ പദ്ധതികൾ നടപ്പിലാക്കും. പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, എങ്ങനെയാണ് പുതുതലമുറ ബജറ്റ് അവതരിപ്പിക്കേണ്ടത്, അതിന് പുതുതലമുറ നിക്ഷേപങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്, അതിൻ്റെ മാതൃക എന്താണ് എന്നും ബാലഗോപാൽ പറയുന്നു. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ചൈനയിലെ ഡെവലപ്മെന്റ് സോൺ പോലെ കേരളത്തിലും ഡെവലപ്മെന്റ് സോണുകൾ വളർത്തിക്കൊണ്ടുവരും, അവിടെ സ്വകാര്യ നിക്ഷേപത്തിന് എല്ലാവിധ സഹായവും നൽകും, അതിനുവേണ്ടി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ്. ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. പൊതുമേഖലാ നിക്ഷേപം, മൂലധന പങ്കാളിത്തം, സബ്സിഡി സ്കീമുകൾ, സംയുക്ത പദ്ധതികൾ, സിയാൽ മോഡൽ കമ്പനികൾ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഇൻവിറ്റ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, ഹൈബ്രിഡ് ആന്വിറ്റി മോഡൽ തുടങ്ങിയ പുതുതലമുറ നിക്ഷേപ മാതൃകകൾ സ്വീകരിക്കും. ഇതിനാവശ്യമായ നിയമപരവും നയപരവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. വ്യവസായ ആവശ്യത്തിന് ഭൂനിയമങ്ങൾ പ്രകാരം ലഭ്യമാക്കേണ്ട അനുമതികൾക്ക് വേഗത കുറവാണെന്ന പ്രശ്നമുണ്ട്. ദീർഘകാല പാട്ടങ്ങൾ, ഭൂനിയമ അനുമതികൾ തുടങ്ങിയവ അനുവദിക്കുന്നത് വേഗത്തിലാക്കും. സ്വകാര്യ വ്യക്തികൾക്ക് മെച്ചമായ ഭൂമി വിലയും തുടർന്ന് പദ്ധതി ലാഭം ഉറപ്പാക്കുന്ന ലാൻഡ് പൂളിംഗ് സമ്പ്രദായം വിപുലമാക്കും. ഭൂമിയുടെ ദൗർലഭ്യം പരിഹരിക്കാൻ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിച്ചുകൊണ്ടുള്ള അനുമതികൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാകണം. അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു വിദഗ്ധ സമിതി പ്രഖ്യാപിച്ച് 3 മാസത്തിനകം റിപ്പോർട്ട് ലഭ്യമാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. സർ, 1970കളിലെ അവസാനത്തിൽ ചൈനയിൽ രൂപം കൊടുത്ത ഡെവലപ്മെന്റ് സോൺ എന്ന ആശയം കേരളത്തിന് സ്വീകരിക്കാവുന്നതാണ്. വിഴിഞ്ഞത്തിൻ്റെ വികസന മാതൃകകളെ പ്രയോജനപ്പെടുത്താൻ ഇതേ മാതൃകയിലുള്ള പ്രത്യേക ഡെവലപ്മെന്റ് സോണുകൾ സൃഷ്ടിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ടും സ്വകാര്യ നിക്ഷേപം ആകർഷിച്ചുകൊണ്ടുമാകും സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോണുകൾ സൃഷ്ടിക്കുക. തുറമുഖത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് അന്തർദേശീയ നിക്ഷേപ സംഗമം 2024-25 തന്നെ സംഘടിപ്പിക്കും. മാരിടൈം ഉച്ചകോടിയും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും.